വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ചു മുതലുള്ള തിരുവചനം നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിനു തങ്ങളുടെ യജമാനൻ കല്യാണവിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിപ്പിൻ നാൽപ്പത്തിയൊന്നാമത്തെ വചനം പത്രോസ് ചോദിച്ചു നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥൻ ആരാണ് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും എന്നാൽ ആ ഭൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും തിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവൻ്റെ പങ്ക് അവിശ്വാസികളോടുകൂടെ ആക്കുകയും ചെയ്യും യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും അവസാനത്തെ വചനം ആ പാരഗ്രാഫിൻ്റെ അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും അച്ഛനൊത്തിരി സ്പർശിച്ചിട്ടുള്ളൊരു വചനമാണ് ലുക്ക അറിയിച്ച സുവിശേഷം അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ പല പല പ്രത്യേകതകളുണ്ട് സുവിശേഷങ്ങൾക്ക് പക്ഷെ എളുപ്പത്തിന് വേണ്ടി അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു എന്നു മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു ഒരു രൂപരേഖ കിട്ടാൻ വേണ്ടിയിട്ട് ലുക്കയുടെ സുവിശേഷം അറിയപ്പെടുന്നത് വഴിയുടെ സുവിശേഷം എന്നാണ് ഗോസ്റ്റൽ ഓഫ് ദ വേ വഴിയുടെ സുവിശേഷം അതിൻ്റെ കാരണം ലുക്ക സുവിശേഷകൻ ക്രിസ്തു സംഭവം വിവരിക്കുന്നത് യേശുവിൻ്റെ ഗലീലിയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള ഗംഭീരമായ ഒരു യാത്രയുടെ പശ്ചാത്തലത്തിലാണ് സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ യേശുവിൻ്റെ യാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ലുക്ക സുവിശേഷകനാണ് ഇടയ്ക്കിടയ്ക്ക് ലൂക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ വയലിലൂടെ കടന്നു പോവുകയായിരുന്നു ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി സുശേഷത്തിൽ പാലയിടത്തുണ്ട് പരസ്പരം ചവിട്ടേൽക്കത്തക്കവണ്ണം ആയിരക്കണക്കിന് ജനങ്ങൾ അവൻ്റെ കൂടെ തിക്കിക്കൂടി നടന്നു അവൻ നഗരത്തെ സമീപിക്കുമ്പോൾ പത്ത് കുഷ്ഠരോഗികൾ അവൻ്റെ അടുത്ത് വന്നു കർത്താവ് നടക്കാണ് പത്തൊമ്പതിൻ്റെ ഒന്ന് ലുക്ക സുവിശേഷം അവൻ ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു അതുകൊണ്ട് ലുക്കാട് സുവിശേഷത്തെക്കുറിച്ച് പറയും വഴിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ധ്യാനിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു അർത്ഥമുണ്ട് ഈശോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കണം യജമാനൻ കല്യാണ കല്യാണവിരുന്ന് കഴിഞ്ഞ് വന്ന് മുട്ടുന്നൊടനെ വാതിൽ തുറന്നു കൊടുക്കാൻ റെഡിയായിട്ടിരിക്കണം നാൽപ്പത്തൊന്നാമത്തെ വചനത്തിൽ ഷമയോൻ പത്രോസാണ് ചോദിക്കണത് കർത്താവ് നീ ഈ ഉപമ പറയണത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഒരു പക്ഷെ അപ്പോഴേക്കും കർത്താവ് വൈകുന്നേരം വീട്ടിൽ കയറി ഉണ്ടാവും നടന്ന് നടന്ന് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണമല്ലോ കർത്താവ് ശിഷ്യന്മാരും എവിടെയെങ്കിലും തങ്ങി കാണും വൈകുന്നേരം അത്താഴൊക്കെ കഴിച്ച് ചുമ്മാ ഇങ്ങനെ വെടിവട്ടം കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ചോദിച്ച് തമ്പുരാനെ വഴിയിൽ വെച്ച് എന്തോ പറഞ്ഞല്ല ഉ വിളക്ക് കത്തിക്കണം എന്നൊക്കെ ഉവ് നമുക്കിട്ട് താങ്ങിയതാണോ അതോ മൊത്തത്തിലിട്ട് പറഞ്ഞതാണോ ആർക്കിട്ടാ കൊട്ട് നമുക്കാണോ അതോ മൊത്തത്തിലാണോ ഭർത്താവി നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഈശോ പറഞ്ഞ് മറുച്യോദ്യാണ് വീട്ടുജോലിക്കാർക്ക് ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥനാരാണ് ഈസ് ദ ഫെയ്ത്ത്ഫുൾ ആൻഡ് പ്രൂഡൻ സെർവൻറ്റ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏൽപ്പിക്കപ്പെട്ടവർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുന്ന വിവേകിയും വിശ്വസ്തനുമായ കാര്യസ്ഥൻ അതൊരു സുന്ദരമായ ഇമ്മേജാണ് ഹൂ ഈസ് ദ റെസ്പോൺസിബിൾ സെർവൻറ്റ് പ്രൂഡൻ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ And who provides everything എവറിങ് ഫോർ ഓൾസ് ഹു ആർ കമന്റഡ് ടു ഹിം നമുക്ക് ദൈവം തന്നെ വേണ്ടി നമ്മൾ എത്ര മാത്രം ജാഗ്രതയോടെ ജീവിക്കുന്നുണ്ട് എന്നാണ് സുവിശേഷ വചനത്തിന്റെ ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമുക്കൊത്തിരി അടർച്ചകൾ സംഭവിക്കാറുണ്ട് നമുക്ക് തെറ്റുകൾ പറ്റാറുണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരിക്കും ജോലിക്ക് പോകേണ്ട സമയത്ത് പോവാണ്ടിരിക്കും കുംഭസാരിക്കേണ്ട സമയത്ത് കുംഭസാരിക്കാണ്ടിരിക്കും എല്ലാ ചാൻസും ഉണ്ടായിട്ട് പോവാണ്ടിരിക്കും നോമ്പ് നോമ്പുകാലത്ത് പരിത്യാഗ പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കും വിശുദ്ധി നിസാര കാര്യത്തിന് കൈമോശം വരുത്തും അങ്ങനെ അങ്ങനെ പല പല തെറ്റുകൾ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലുമൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് എപ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യണത് എപ്പോഴാണ് ഒരു മനുഷ്യൻ എടറിപ്പോണത് ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചപ്പോഴാണ് ഈ വചനം അച്ഛൻ്റെ ഉടക്കിയത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നത് എപ്പോഴൊക്കെയാണെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി എനിക്ക് മനസ്സിലായ കാര്യം അതാണ് എപ്പോഴെല്ലാം ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നഷ്ടപ്പെട്ടോ അപ്പോഴൊക്കെ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എപ്പോഴെല്ലാം ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്ക് കൈമോശം വന്നോ അപ്പോഴൊക്കെ എൻ്റെ വാക്കുകൾ പിഴച്ചിട്ടുണ്ട് എൻ്റെ ചിന്തകൾ കാട് കയറിയിട്ടുണ്ട് എന്റെ സംസാര രീതി കഠിനമായിട്ടുണ്ട് ആവശ്യമില്ലാത്ത നിസ്സാരമായ പാപത്തിൻ്റെ കല്ലുകളിൽ തട്ടി ഞാൻ മുഖം പൊത്തി വീണിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഈ ആദ്യ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്കാണ് യു ഷുഡ് നോ ഹു യു ആർ നിന്റെ ജീവിതത്തിൽ നീ ആരാണെന്നുള്ള ഒരു ബോധം നിനക്ക് കിട്ടിയാൽ നീ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ഒരു ചിന്ത നിനക്ക് ലഭിച്ചാൽ നിന്റെ ജീവിതം കുറെ കൂടി മനോഹരാവും നമ്മൾ ആരും അത്ര മോശക്കാരാണെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരൊക്കെ സൂപ്പർ അപ്പച്ചന്മാരാണ് അടിപൊളി അപ്പന്മാർ അമ്മമാരുടെ കാര്യം പറയണ്ട അൽഫാൻ ലോട്ടറി അടിച്ച് വിശുദ്ധിയായതാണ് അതിനേക്കാളും നല്ല പുണ്യ മക്കൾ ഉണ്ട് മക്കളെ കണ്ടിട്ട് മിക്കവാറും എല്ലാവരും ഡൊമിനിക് സാവയുടെ പോലെ അല്ലെങ്കിൽ ആരും കൊത്റേസയുടെ പോലെയൊക്കെയാണ് ഒത്തിരി കുറവുള്ളവൻ ഞാനാന്നാണ് എനിക്ക് തോന്നണേ ആരും മോശക്കാരായിട്ടല്ല ആരും മോശക്കാരായിട്ടല്ല നമുക്ക് നൂറ് നൂറ് നന്മകളുണ്ട് ഉറപ്പായിട്ടുണ്ട് നമ്മൾ പോലും കണ്ടിട്ടില്ലാത്ത എന്തോരം നന്മകളാണ് നമുക്കുള്ളതെന്ന് അറിയൂ നമുക്ക് അറിയാൻ മല എന്നിട്ടാണ് പക്ഷെ ദൈവം നമ്മോട് പറയും യു ക്യാൻ ബി ബെറ്റർ നിനക്ക് കുറച്ചും കൂടി നല്ല ഒരപ്പനാവാൻ പറ്റും നിനക്ക് കുറച്ചും കൂടി നല്ല ഒരമ്മയാവാൻ പറ്റും നിനക്ക് കുറെ കൂടി നല്ല ഒരു മോനും ഒരു മോളും ആവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ചൊറിഞ്ഞോണ്ട് എന്നോടും പറയുന്നുണ്ട് നിനക്ക് കുറച്ചും കൂടി നല്ല അച്ഛനാവാനും പറ്റും ദൈവം നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും യു ക്യാൻ ബി ബെറ്റർ ഈ പൂർത്തീകരണം ഈ ഒരു രൂപാന്തരീകരണം നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളെപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കണം കോൺഷ്യസ്നെസ് അവർനെസ് ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അതെന്നെ വല്ലാണ്ട് ബലപ്പെടുത്തും വല്ലാണ്ട് ശക്തീകരിക്കും വിശുദ്ധിയിലേക്കുള്ള വഴിയിൽ ആ ചിന്ത എനിക്ക് ഊന്നുവടിയാവുന്നു ഹലലുയാ പറയാമോ ഉറക്ക പറയാമോ ഹലലുയാം 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 ഹലലുയാ ഹലലുയാം ഹലുയാ നമ്മുടെ കർത്താവിന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ബോധ്യമാണത് അവൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അവൻ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ആകുലപ്പെടുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞൂടെ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് പീലാത്തോസിന്റെ മുമ്പിലൊക്കെ ബോൾഡായിട്ടാണ് യേശു പറയണത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പീലാത്തോസെ എന്നെ നിനക്ക് ഏൽപ്പിച്ച് തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേല് ഒരധികാരവും ഉണ്ടാകില്ലായിരുന്നു ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവാണ് ഈശോയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണത് ക്ഷമയോനെ നീ ഭയപ്പെടുന്നത് എന്തിനാ നിനക്ക് വിശ്വാസം ഇല്ലേ നോഹുവയാവും കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശുദ്ധി വരും എനിക്ക് മനസ്സുണ്ടെങ്കിൽ എന്നാ കർത്താവിനുണ്ടായിരുന്ന ഈ അവബോധം നമ്മുടെ ജീവിതത്തിന് വളരെ വളരെ ആവശ്യമാണ് ഒരപ്പൻ എപ്പോഴാണ് തെറ്റുപറ്റണത് ഒരമ്മക്ക് എപ്പോഴാണ് ഇടർച്ചകൾ സംഭവിക്കുന്നത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി യുവാവ് അല്ലെങ്കിൽ യുവതി എപ്പോഴാണ് എടറിപ്പോണത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ നമുക്കറിയാം മുൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാമത്തെ വചനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ദൈവമായ കർത്താവ് ആദത്തിനോട് ചോദിച്ച് ആദം നീ എവിടെയാ ഒരു ചോദ്യം ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് കർത്താവ് പുരുഷനെ വിളിച്ച് ചോദിച്ച് വേളാറിയു നീ എവിടെയാ ആദം എന്താ ചോദിച്ച എന്റെ അർത്ഥം പശ്ചാത്തലം നിങ്ങൾക്കറിയാലോ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും ഒടേതമ്പരാൻ്റെ കൂടെ മോർണിംഗ് വാക്കിംഗ് ഈവനിങ് വാക്കിംഗ് നടത്തിക്കൊണ്ടിരുന്നവനാണ് നമ്മുടെ കാർന്നു ചില്ലറ ലൈഫൊന്നായിരുന്നില്ല ഞാൻ അത്ഭുതപ്പെട്ടിണ്ട് എന്ന സ്റ്റൈലാണ് തമ്പുരാൻ കർത്താവിൻ്റെ തോളത്ത് കൈയിട്ടിട്ടാണ് അണ്ണം നടക്കുന്നത് കർത്താവ് ഇങ്ങനെ നടന്ന് നടന്ന് വരും ഒരു പ്രത്യേക മരത്തിൻ്റെ കടയ്ക്കെത്തുമ്പോൾ ആദത്തിനെ കർത്താവ് വിളിക്കും അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞ് ആദം കൂടെ കൂടും അങ്ങനെ പർദീസായി കൂടെ ചുറ്റി അടിച്ച് നടക്കും വിത്തൌട്ടാണ് തുണി പോലും ഉടുക്കണ്ട ആടിപൊളി ലൈഫ് ഞാൻ പണ്ടൊക്കെ ആദത്തിനോട് പറയാറുണ്ട് എങ്ങാനും തമ്പരാൻ സഹായിച്ച് സ്വർഗത്തിൽ വന്ന തന്നെങ്ങാനും വഴി കണ്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം താൻ എന്ത് കാര്യം വരുത്താനാ ആ പഴം തിന്നാൻ പോയേ അതാ പെണ്ണുന്ന് എൻ്റെ ബാക്കി ഞാനോ എന്തായാലും കോർക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ എഴുതി വെച്ചിട്ടാണ് പോണേ മുള്ളിലേക്ക് എന്നാ സ്റ്റൈലായിരുന്നു പുള്ളിയുടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്ന പാർട്ടിയാണ് ഒരു ദിവസം കർത്താവ് ഈ മരത്തിന്റെ കടയ്ക്ക് എത്തിയിട്ടും നമ്മുടെ ആളെ കാണല്ല ആദത്തിന്റെ അവസ്ഥ അറിയാലോ അവൻ പെണ്ണ് തിന്ന ബാക്കി തിന്ന് വിത്തൗട്ടാന്ന് അറിഞ്ഞ് ഏതാണ്ട് ഇലയൊക്കെ ചുറ്റി കെട്ടി വളച്ച് വെച്ച് എവിടെ എങ്ങാണ്ട് ഒളിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ദൈവം ആദത്തിനെ വിളിക്കണത് ആദം വേറിയു ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താ നീ ഇപ്പം ഏത് മരത്തിൻ്റെ കടക്കലാണിരിക്കുന്നത് അതാണോ ദൈവത്തിന് അറിയേണ്ടത് ഒരിക്കലുമല്ല കർത്താവിനെ ജി പി എസ് ഇട്ട് നോക്കാനാണോ ഇത് മുതലെവിടെയാണെന്ന് ഒരിക്കലുമല്ല ദൈവം ചോദിക്കുന്നത് നീ എവിടെയാ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം മോനെ നീ എവിടെ ആയിരിക്കേണ്ടവനാ അതാണ് ആദത്തിനോടുള്ള ചോദ്യം അമ്മയ്ക്ക് ആകെ ഒരു ഉള്ളൂ വീട്ടിൽ ഭർത്താവ് മരിച്ചു പോയതാണ് ഈ പാവത്തിന്റെ വിധവയാണ് ഒരാം ഉള്ളൂ ഈ അമ്മക്ക് ജോലിക്ക് പോണവനാ ടോണി എന്ന് വിചാരിക്കും ഇവിടെയുള്ള ടോണി ഒന്നും അല്ല ടാ അന്റാർട്ടിക്കയിലുള്ള ടോണിയാണ് സാധാരണ ഏഴര മണിയാകുമ്പോൾ വീട്ടിൽ കയറുന്നതാണ് ഈ സാധനം പണിക്ക് പോണവനാ വൈകുന്നേരം അഞ്ചു മണിക്ക് പണി കഴിഞ്ഞ് വന്നാൽ കൂട്ടുകാരുടെ കൂടെ ഒരു പറക്കി നടത്തോണ്ട് സ്ഥിരം പരിപാടി അത് എന്നാൽ ഏഴര മണിയാവുമ്പോൾ കറക്റ്റ് വീട്ടിൽ വരും അന്ന് ടോണി വീട്ടിൽ വന്നില്ല ഏഴര കഴിഞ്ഞ് ഏഴര മുപ്പത്തഞ്ചായി നാൽപ്പതായി അമ്മ മൊബൈലെടുത്ത് ടോണീനെ വിളിക്കും അല്ലേ അമ്മ ടോണീനെ വിളിച്ചു ടോണിയുടെ ഫോൺ അടിച്ചു ഹലോ ടോണിയാണോ അമ്മ വിളിക്കുമ്പോഴാണല്ലോ കലിപ്പ് ആദ്യ അമ്മ എന്താ വേണ്ടത് അമ്മക്ക് ടോണിയാണ ആദ്യ അമ്മ നീ ഏത് ഭാഷാ വരാണ് സൂപ്പർ സാധനമാണ് പോണത് സർവഭ്രാന്തം വെച്ചിട്ടാണ് അമ്മയുടെ ഡയലോഗ് നീ ഏത് എന്തെന്നാ പറയ ഒരു വാക്ക് കിട്ടണ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു തെറി പറയാം ചീത്ത വാക്ക് നീ ഏത് അടുപ്പി പോയി കിടക്കാർ പറയു ദുനിയാവി പോയി കിടക്കണ് അല്ലേ കേട്ടേ അമ്മയ്ക്കരിശാണ് നീ എപ്പെട്ട പൊയ്ക്കിടക്കണം എന്റെ ടോണിയെ എന്റെ അമ്മ ചോദിച്ച എന്റെ അർത്ഥം നീ ഇപ്പേത് കലുങ്കുമ്പഴ ഇരിക്കണേ എന്ന അമ്മയ്ക്ക് അറിയാനാണ് നീ ഏത് കൂട്ടുകാരുടെ കൂടിയാ കൊച്ചോർത്താനം പറഞ്ഞിരിക്കണേ അതാണോ അമ്മയ്ക്ക് അറിയേണ്ടത് ഒരിക്കലുമല്ല അമ്മ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താ മോനെ ടോണിയെ നീ എവിടെയാ എന്താ ചോദിച്ചതിന്റെ അർത്ഥം മോനെ മണി ഏഴരിയായിന്ന് മോനറിയമ്മ ഉവമേ കോഴീനെ പിടിച്ചിടുന്ന ഉവമേ കുളിക്കണ ഉവമേ കൊന്തെത്തിക്കണോടാ ഉവമേ കഞ്ഞുടിക്കണമേ കേറിക്കടന്ന് ഉറങ്ങണ ഉവമ്മേ നാളെ കാലത്ത് എഴുന്നേറ്റ് എന്റെ മോന് പണിക്ക് പോണാ ഉവമേ മണി ഏഴര അയില്ലടാ നീ എവിടെ പോയി കിടക്കുക എന്താ അമ്മ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം കുമ്പോ എന്റെ മോൻ എവിടെ ആയിരിക്കേണ്ടവനാണെന്ന് മോൻ ഓർമ്മയുണ്ടാ അതല്ലേ ചോദ്യം അതാണ് അമ്മയുടെ ചോദ്യം നീ എവിടെയാ എന്ന് അമ്മ ചോദിച്ച അതിന്റെ അർത്ഥം നീ എവിടെ ആയിരിക്കേണ്ടവനാ അതാണ് ദൈവം ആദത്തിനോട് ചോദിച്ചത് വേർ യു ആ ഇറ്റ് സിംപ്ലി ഇംപ്ലൈസ് ദ ക്വസ്റ്റ്യൻ വേർ യു ഷുഡ് ബി നീ എവിടെ ആയിരിക്കേണ്ടവനാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടറിപ്പോകുമ്പോ നമുക്ക് കൊച്ചു കൊച്ചു തെറ്റുകൾ പറ്റുമ്പോൾ കർത്താവ് നമ്മോട് ഈ ചോദ്യം ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയത് നീ എങ്ങനെ സംസാരിക്കേണ്ടവളാ നീ എങ്ങനെ പെരുമാറേണ്ടവനാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത് നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറണത് അയൽപക്കത്തുള്ളവള് രണ്ട് തെറി പറയുമ്പോൾ നമ്മള് നാലെണ്ണം തട്ടും അപ്പൊ കർത്താവ് ചോദിക്കും നിനക്കെന്ത പറ്റിയേ കൂട്ടുകാരന്മാര് സ്മോളടിക്കാൻ വിളിക്കും വെറുതെ കിട്ടണമല്ലേ വെറുതെ കിട്ടിയാ എന്തും തിന്നും മെണ് കടിക്കും നമ്മുടെ കപ്പാസിറ്റി ഒക്കെ മറക്കും അവസാനം ഒരു ലെവലാകുമ്പോൾ കർത്താവ് ചോദിക്കും നിനക്കെന്താ പറ്റിയേ നീ ഇങ്ങനെ വല്ല ചെറുക്കനോ പെണ്ണോ കണ്ണുരുട്ടിയോ ഇറുക്കിയോ കാണിക്കുമ്പോ കിട്ടണ ബൈക്കിന്റെ മൂട്ടി കയറി അങ്ങോട്ട് പോകും കർത്താവ് അപ്പോഴും ചോദിക്കും നീ എവിടെയാ നിനക്കെന്താ പറ്റിയേ പഠിക്കാനുള്ള പുസ്തകം തുറന്നു വെച്ച് കണ്ണീ കണ്ട ആൾക്കാരെയൊക്കെ ധ്യാനിച്ച് ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പോൾ കർത്താവ് നിനക്ക് നിനക്കെന്തോ പറ്റിയേ നീ എങ്ങനായിരിക്കണ്ടവന് ഹാഗാറ് പെണ്ണ് സാറോയോട് വഴക്കിട്ടോടി പ്രഗ്നൻ്റ് ആണേ ഹാഗാറ് ഉൽപ്പത്തി പുസ്തകം പതിനാറ് പതിനെട്ട് പതിനാറ് അദ്ദേഹം പതിനെട്ടാം ബാക്കി ഹാഗാറ് പെണ്ണ് സാറാനോട് വഴക്കിട്ട് ഓടണ് ഓടണോട്ടത്തില് കർത്താവിന്റെ ദൂതൻ അവൾക്ക് വട്ടം നിന്ന് ഹാഗാറിനോട് കർത്താവിന്റെ ദൂതൻ ചോദിച്ച് സാറായുടെ ദാസിയായ ഹാഗാറെ നീ എവിടുന്ന് വരണ് നീ എവിടേക്ക് പോണ് വല്ലാത്തൊരു ചോദ്യത് അതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് വാട്ട്സ് യുവർ ഒറിജിൻ ആൻഡ് വാട്ട്സ് യുവർ ഡെസ്റ്റിനി നീ എവിടെന്നാ വരണത് നീ എവിടെന്നാ വരണത് നീ ഇപ്പം എവിടയ്ക്കാ പോണത് നീ എങ്ങനെയാ തുടങ്ങിയത് നീ എങ്ങനെയാ ഒടുങ്ങണത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഇടർച്ചകൾ വരുമ്പോഴും കർത്താവ് നമ്മളോട് ചോദിക്കണ ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യൂ ടേൺ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പോക്ക് പോയാൽ ശരിയാവില്ല ബിവറേജിന്റെ മുമ്പിൽ സ്മോൾ മേടിക്കാൻ നിൽക്കണവരെ കണ്ടുണ്ടോ ഇവിടുത്തെ കാര്യമല്ല എപ്പോഴാണ് ഒരു മനുഷ്യൻ നാണം കെട്ട് ബിവറേജിന്റെ മുമ്പിൽ ചെന്ന് നിങ്ങൾ ആരും ഞാൻ കുറ്റം പറയാനുള്ള ഞാൻ എൻ്റെ കാര്യം പറയാം അച്ഛന്മാരുടെ കുറ്റം പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ല നിങ്ങൾ സന്തോഷിക്കുക അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരിത് അച്ചന്മാരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഒരു കുളിരുണ്ട് പൊതുവെ എല്ലാവർക്കും ഈ റോമൻസ് സിനിമയൊക്കെ തച്ചിന് പോയി കണ്ടുവരുണ്ട് അല്ലേ ഈ മായാവൂല് ചമ്പൻ അയാളുടെ മുഖത്തിട്ട് അടിക്കുമ്പോൾ എത്ര പേർക്ക് ആ കുളിരുണ്ടായത് അപ്പം അതുകൊണ്ട് ഞാൻ പറയണതാണ് ഞാനിങ്ങനെ ബിവറേജിൻ്റെ മുമ്പിൽ ക്യൂല് നിൽക്കാമെന്ന് വിചാരിക്കും ചുമ്മ ചുമ്മാഞ്ഞളിയച്ചൻ ഒരു ബിവറേജിന്റെ മുമ്പിൽ ഇങ്ങനെ ക്യൂയില് നിൽക്കണ് പരിചയമുള്ള നിങ്ങൾ ആരെങ്കിലും അത് കണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കണം ചില ഇടവകക്കാർ അത് കണ്ട ആദ്യം നോക്കും നമ്മുടെ വിചാരിച്ചനെങ്ങാനാണോ അല്ല തല നരച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടു ഏതോ ഒരു കത്തനാർ എന്തെങ്കിലും ആവട്ടെ അല്പം കൂടി പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ ഒരു മരിച്ച വിശ്വാസികൾക്ക് കഴിയും നേരി ചത്ത് കർത്താവ് കരുണ കാട്ടി ആത്മാവിനോട് അല്ലേ എന്നോട് അല്പം സ്നേഹമുള്ള ഏതെങ്കിലും ചേട്ടന്മാർ ഈ കാഴ്ച കണ്ടാൽ കർത്താവ് ഇതൊക്കെ ഓൺലൈനിൽ പോകണം പേടിയായിട്ട് പാടണം ഇതൊക്കെ മുറിച്ചെടുത്തിട്ടാണ് യൂട്യൂബിലൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ വരണത് എന്നോട് ഏതെങ്കിലും പരിചയമുള്ള ചേട്ടന്മാരാണ് ഈ കാഴ്ച കാണണമെങ്കിൽ എന്തുണ്ടാവും അവരെ അടുത്ത് വരും ഉറപ്പായിട്ടും വരും എന്നോട് അവർ ചോദിക്കും അച്ഛ അച്ഛനെന്തവിടെ ഞാൻ പറയും നിനക്ക് മനസ്സിലായില്ലേ ഒന്ന് കുമ്പസാരിക്കാൻ വിവറേജിന്റെ മുമ്പിൽ നിൽക്കണ എന്തിനോടോ ഒരു പൈൻ്റ് മേടിക്കാൻ അല്ലാണ്ട് എന്തിനോട് സ്നേഹമുള്ള ചേട്ടനാണെങ്കിൽ അപ്പ പറയും അച്ഛൻ പള്ളിപ്പൊക്കെ സാധനം ഞാൻ അവിടെ കൊണ്ടു തരാം വൃത്തിയിട് കാണിക്കല്ലേ അല്ലേ അച്ഛൻ്റെ ബ്രാൻഡേതാ പീറ്റർ സ്കോട്ടാണോ ജോണി വാക്കറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ റെഡ് ആണ് ബ്ലൂ ആണ് ഇനി ഗോൾഡൻ വേണം അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ പൊക്കോ കാശും തരണ്ട ഞാൻ പള്ളിയിൽ എത്തിച്ചേരാം സ്നേഹമുള്ളവരാണ് അങ്ങനെ പറയും അച്ഛൻ ഇവിടെ നിന്ന് മനുഷ്യനെ മാറ്റി കയറി ഒരു അച്ഛൻ ബിവറേജിന്റെ മുമ്പില് ക്യൂല് നിൽക്കണത് ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ അവനൊരു വൈദികനാണെന്നുള്ള ബോധം അവന് നഷ്ടപ്പെട്ട് എന്റെ നെഞ്ചത്തിട്ട കുത്തിയെങ്കിലും കത്തി എവിടേക്ക് പോയെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലല്ലേ എപ്പോഴാണ് ഒരപ്പൻ ഇമ്മാതിരി മെനകേടിന് പോണത് എപ്പോഴാണ് ഒരമ്മ ണത് എപ്പോഴാണ് ഒരു മോനും മോളും കുടുംബത്തിന് നിരക്കാത്ത സൗഹൃദങ്ങളിലേക്ക് എടറണത് ഞാൻ ആരാണെന്നുള്ള ബോധം നഷ്ടപ്പെടുന്നു ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിലാട്ടോ ലുക്ക പതിനഞ്ച് അവൻ എവിടെയാ ചെന്നത് മക്കളെ ധൂർത്തപുത്രൻ എവിടെയാ പോയത് അവസാനം പന്നിക്കൂട്ടിൽ കയ്യിലുള്ളതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോ അവൻ അവസാനം ചെന്ന സ്ഥലം ഒന്നും കൂടി പറ പന്നിക്കൂട് അതെന്താ ഈശോ കോഴിക്കൂട് എന്ന് പറയാ കോഴിയില്ലേ ഈശോയുടെ നാട്ടില് അല്ലേ പത്ത് റോസ് തള്ളി ഇപ്പൊ പറഞ്ഞത് കോഴിയല്ലേ കോവി പന്നിയല്ലല്ലോ ഒച്ച ഉണ്ടാക്കിയത് കോഴി ഈശോയുടെ നാട്ടില് പശു ഇല്ലേ നമ്മുടെ ആള് ജനിച്ചത് തന്നെ തൊഴുത്തിലല്ലേ ഇവിടെ കണ്ടിട്ടില്ല സുഖായിട്ട് പറയാലോ യജമാനൻ അവനെ ആടിനെ മേയ്ക്കാൻ ആട്ടും കൂട്ടിലേക്ക് വിട്ട് ആടുണ്ടല്ല യഹൂദനാട്ടിൽ ആടില്ലേ യഹൂദനാട്ടിൽ പാമ്പില്ലേ പാമ്പും കൂട്ടിലേക്ക് വേണമെങ്കിൽ വിടാലോ പക്ഷെ വിട്ടത് എവിടേക്കാണ് പന്നിക്കൂട്ടിലേക്ക് ഈ പന്നിക്കൂടിന്റെ പ്രത്യേകത മക്കൾക്കറിയാമോ ഇത് മക്കൾക്കൊള്ളാണ് ഒരു യഹൂദനെ സംബന്ധിച്ചെടുത്തോളം അവനെ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്ഥലമാണ് പന്നിക്കൂട് പന്നി മാംസം അവൻ തിന്നില്ല പന്നികളുമായിട്ട് ഒരു സഹവാസവും ഇല്ല പന്നികളൊക്കെ വിജാതീയരുടെ മൃഗങ്ങളാണ് യഹൂദനത് ഭയങ്കര വെറുക്കപ്പെട്ട ഒരു ജീവിയാണ് യഹൂദൻ എന്റെ പ്രിയപ്പെട്ട സ്ത്രീകൾ വിഷമം വിചാരിക്കരുത് അറിവില്ലാത്തൊരു കാലഘട്ടത്തിന്റെ ബാക്കി പത്രാന്ന് വിചാരിച്ചാൽ മതി കാലത്തെഴുന്നേക്കണ യഹൂദൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കണത് എന്താണ് നിങ്ങൾക്ക് അറിയാല ആ യഹൂദൻ കാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിക്കണതേ ദൈവമേ എന്നെ സ്ത്രീയായും പന്നിയായും ജനിപ്പിക്കാൻ ഞാൻ നന്ദി വിവരമില്ലായ്മ എന്ന് വെച്ചാൽ മതി പക്ഷെ അങ്ങനെയായിരുന്നു പ്രാർത്ഥന അപ്പനെയും അമ്മയെയും കുടുംബത്തെയും ധിക്കരിച്ച് നമ്മുടെ പുത്രം പോയി അവസാനം അവൻ ചെന്നത് അവന്റെ വിശ്വാസത്തിനും അവന്റെ സംസ്കാരത്തിനും അവന്റെ കുടുംബത്തിനും അവന്റെ മാതാപിതാക്കൾക്കും അല്പം പോലും യോജിക്കാത്ത ഒരു സ്ഥലത്താണ് പ്രേമാങ്ക മൂത്തു മൂത്ത് മൂത്തേ ജീവിത പങ്കാളി ആണായാ മതി വേറെ ഒന്നുമില്ലെങ്കിലൊരു കുഴപ്പില്ല എന്നും പറഞ്ഞു പോണ ആൾക്കാരുണ്ട് കർത്താവിന്റെ പരിശുദ്ധ കുർബാനയെ തള്ളിപ്പറയും രക്തബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ തള്ളിപ്പറയും അപ്പന അമ്മയൊക്കെ ഏതാ അടുപ്പിലെങ്കിലും പോട്ടെ നീ നമുക്ക് സുഖം സന്തോഷം പ്രേമിച്ചവന്റെ അല്ലെങ്കിൽ അവളുടെ കൂട്ട് അങ്ങനെ പോയവനാ ധൂർത്തപുത്രൻ കുടുംബത്തെ വിട്ടറങ്ങിപ്പോകുന്നവർ ഓർക്കണം സൂക്ഷിക്കണം മാതാപിതാക്കളിൽ കണ്ണീരണിയിച്ചിറങ്ങണവര് ജാഗ്രത കുടുംബജീവിതത്തിന്റെ ദൈവം തന്ന പ്രിയപ്പെട്ടവരുടെ സുരക്ഷിതത്വങ്ങളെ സ്വാർത്ഥതയുടെ പേരില് സ്വാതന്ത്ര്യത്തിന്റെ പേരില് ഭേദിക്കാൻ ആഗ്രഹിക്കുന്നവര് സൂക്ഷിക്കണം നീ അവസാനം ചെന്ന് കിടക്കാൻ പോണ സ്ഥലത്തിന്റെ പേരാണ് എന്നത് പന്നിക്കൂട് കുടുംബത്തിന് നിരക്കാത്ത വിശ്വാസത്തിന് യോജിക്കാത്ത നിന്റെ ദൈവത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന നിനക്ക് അർഹിക്കപ്പെട്ട സ്വർഗം സന്തോഷം സ്വർഗീയമായ ആനന്ദം നിഷേധിക്കുന്ന ഒരു സ്ഥലത്ത് നീ എത്തിപ്പെടും പക്ഷേ ദൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കടന്നപ്പോൾ അവൻ എന്തുണ്ടായി എന്നാണ് എഴുതി വച്ചിരിക്കണേ പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധം സുബോധം ടു നോ ഹിംസെൽഫ് കിട്ടിയ എനിക്ക് ഒരു ഇടിവെട്ട് തന്ത്യുണ്ടെന്നുള്ള ബോധം വേറെ ഒന്നേർക്കുണ്ടായില്ല ഒരു സൂപ്പർ അപ്പന്റെ മോനാണ് ഞാൻ ചില്ലറക്കാരനല്ല വീട്ടിലെ പണിക്കാർക്ക് പോലും പള്ള നിറച്ച് ചില്ലി ചിക്കണും ഫ്രൈഡ് റൈസും കൊടുക്കണം ഒരു അപ്പൻ എനിക്കുണ്ട് സൂപ്പർ അപ്പൻ ആ അപ്പന്റെ മോനാണ് ഞാൻ എനിക്ക് ഇവിടെ അയാൾ എഴുന്നേറ്റ് അയാൾ എഴുന്നേറ്റ് നേരെ വീട്ടിൽ പോയി ഇതിനെയാണ് അവബോധം എന്ന് പറയണത് നമുക്ക് ഇടർച്ചകൾ ഉണ്ടാകുമ്പോൾ ഇടർച്ച എന്ന് വെച്ചാൽ പഠിക്കാൻ മടി തോന്നുമ്പോൾ ജോലിക്ക് പോകാൻ മടി തോന്നുമ്പോൾ പണം ദൂർത്തടിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ വിശുദ്ധി കൈമോശം വരുന്ന സാഹചര്യങ്ങൾ തെളിയുമ്പോൾ നമ്മുടെ ഉള്ളില് ഈ അവബോധം രൂപപ്പെടണം നീ ആരാണെന്നുള്ള അവബോധം ഹാലലുയാർക്ക് പറ ഹാലുയാ ഹാലുയാ ഹാലലുയാ അച്ഛനൊരു അനുഭവം പറയാം അച്ഛൻ പട്ടം കിട്ടാൻ രണ്ട് മാസമുള്ളൂ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഏഹ് ചിലർ അങ്ങോട്ടും തിരിഞ്ഞിരുന്നു ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു ഇനി അടുത്തത് കിടപ്പായിരിക്കാനാണ് സാധ്യത എന്താവട്ടെ എഴുന്നേറ്റിരിക്കണോ പുതിയ നല്ല സൂപ്പർ കാർപ്പറ്റാണ് ഏഹ് ഇരിക്കാൻ നല്ല സുഖം അത് അല്ലേ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് വേണം കുറച്ചു നേരം അവിടെ ഇരിക്കാൻ എനിക്ക് ഓക്കെ പട്ടം കിട്ടാൻ രണ്ട് മാസമുള്ള വീട്ടിൽ ചോറ്ണ്ണാൻ ചെന്ന് ഞാൻ ചോറ്ണ്ണാൻ ഉടുപ്പൊക്കെ കിട്ടിയിട്ടോ ഡീക്കനാണ് ഡീക്കൻ എൻ്റെ ഒരു കൊച്ചു പരിപാടി ഉണ്ടായിരുന്നു വികാരി അച്ഛൻ അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെൻ്റെ അമ്മയുടെ ചോറ് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും തഞ്ചം കിട്ടിയാൽ വീട്ടിൽ പോയി ചോറിനു എനിക്കറിയാം എന്തെങ്കിലും അമ്മ ഉണ്ടാക്കി വയ്ക്കും അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അച്ഛൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു വലിയ പ്രതീക്ഷയായിരുന്നു അച്ഛൻ ചെന്നേ ചെന്നപ്പോൾ എന്നോട് ഇരുന്നോ ചോറിപ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ചോറ് വിളമ്പി ചോറ് വിളമ്പിപ്പം തന്നെ മീൻ കറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ എന്തെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ജെ സി ബി ഉണ്ട് കുഴിയൊക്കെ എടുത്ത് നാട്ടിൽ കുഴി വേണമല്ല ചാറൊക്കെ ഒഴിക്കാനുള്ളതല്ലേ അങ്ങനെ കുഴിയൊക്കെ എടുത്തപ്പോഴേക്ക് അമ്മയുടെ പാത്രത്തിൽ നിന്ന് ചാറ് വന്നു എൻ്റെ പൊന്നുമക്കളെ സഹിക്കാൻ എനിക്ക് ഈ കുഴിയുടെ വട്ടം ഒരു മുരിങ്ങക്കോല് ഇങ്ങനെ വന്ന് വീണ് തടിപ്പാലം പോലെ ആ കാഴ്ച കണ്ടപ്പോ നിങ്ങക്കറിയാലോ അച്ഛന്മാർക്ക് അങ്ങനെ പച്ചക്കറി ഒന്നും അധികം കഴിക്കാൻ പാടില്ല എന്നാണ് പിതാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കഴിക്കരുത് എനിക്കിഷ്ടല്ല പച്ചക്കറി ഞാൻ നോക്കുമ്പോൾ ഈ മുരിങ്ങക്കോല് വീണു ഓ എന്റെ കർത്താവി ഞാൻ അമ്മോട് ചോദിച്ച അമ്മ ഇതെന്തത് സാമ്പാറ് എനിക്ക് വേറൊന്നും കറി ചോദിക്കാൻ കിട്ടിയില്ലേ അമ്മ ഇപ്പേതൊള്ളു അത് കഴിഞ്ഞപ്പോൾ വൻ ബൈർ ഒലത്തിയത് കണ്ടുണ്ടാ കറുത്തിരിക്കുന്ന ഒരു സാധനം അതിങ്ങനെ ഉണ്ട കുത്തി കാണുമ്പോൾ തന്നെ എനിക്ക് ഓക്കാനം വരും എനിക്ക് എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിൽ വരും എനിക്ക് ഒട്ടും ഇഷ്ടായില്ലാ അത് ഉണ്ട് ഈ സൈഡിൽ കൊണ്ടുവന്ന അച്ചാറൊരു കുത്തൺ നമ്മളിങ്ങനെ സഹിച്ച് പിടിച്ച് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ അച്ഛനാവാൻ പോണ ഒരു മോനല്ലേ അമ്മയ്ക്ക് കുറച്ചും കൂടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ലേ അമ്മയാണെങ്കി ഇങ്ങനെ തനിക്കത്താൻ പോകുന്ന പാത്രത്തിലാണ് ചോറ് വരുള്ളൂ എന്തൊരു വലിയ പാത്രം എന്നറിയും പുറത്ത് കളയാണ്ട് തിന്നാനാന്നാണ് പറയണേ ഈ പാത്രം എവിടെ നിന്ന് വേടിച്ചുകൊണ്ടിരുന്നെന്ന് എനിക്കറിയാൻ പാടില്ല അമ്മ സ്പെഷ്യൽ ഈ പശുവിനൊക്കെ വെള്ളം കൊടുക്കുന്ന പാത്രം കണ്ടുണ്ടാ അന്ന് അതിനുള്ള ചോറും കറിയും ഒന്നും ഉണ്ടാവും ഈ ഈ അച്ചാറിയിന്ന് മറ്റേ പപ്പടത്തിൽ പോണെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കണം പാത്രത്തിൽ അത്രയും ദൂരത്തിലാണിത് കിടക്കണത് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പിന്നെ ക്ഷമിക്കണോ അല്ല മുള്ള അച്ഛനാവാൻ പോകല്ലേ നാളെ എന്താ ഏതാണെന്നൊരു പിടിയിലല്ല പരിശീലനായിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ പതുക്കെ ഉരുള ഉരുട്ടാൻ തുടങ്ങി ഇപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളെ ഒക്കെ ധ്യാനിച്ച് ഒരു കാഴ്ചവെക്കുകയാണ് ത്യാഗം അമ്മ ഓപ്പോസിറ്റ് കസേരയിൽ വന്നിരുന്നു ഇരിപ്പ് കണ്ടപ്പോഴേ എനിക്ക് പന്തി കേട് തോന്നി കാരണം അമ്മമാർ അടുത്ത് വന്നിരുന്ന അതിൻ്റെ അർത്ഥം ഉപദേശമാണ് കാളവാലി കാളവാലിപ്പൊക്കുമ്പോഴേമക്കറിയാലോ എന്തോ ഉപദേശത്തിനുള്ള തത്രപ്പാടാണ് അദ്ദേഹം ഇന്ന് എന്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മയാണെങ്കിൽ ഒരു അധ്യാപികയാണ് ഈ ടീച്ചർമാർക്കൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് അവർ ലോകത്തിലെ ടീച്ചർമാരാണ് ആ ചിലപ്പോൾ വീട്ടിലെ അപ്പനെ പോലും അമ്മ കുട്ടിയെ എന്നൊക്കെ വിളിക്കുന്നതാണോ ഓക്കെ അപ്പൊ അമ്മ ഉപദേശം തുടങ്ങിയ ഒരു രക്ഷയില്ലല്ല അമ്മ ഇരുന്ന് രണ്ട് മിനിറ്റ് രണ്ടു ഞാൻ തിന്നുള്ളത് സഹിക്കാൻ പറ്റണില്ലല്ലോ അമ്മ ചോദിച്ച മോനെ ഒരു കാര്യം ചോദിക്കാനാണ് എന്താണ് നീ പറ അമ്മ ചോദിക്ക എന്താണ് ചോദ്യം ലോകത്തില് ഏറ്റവും സമീകൃതമായ ഭക്ഷണ പദാർത്ഥം ഏതാണ് ആ വാക്ക് തന്നെ കേട്ടോ മലയാള അധ്യാപിക സമീകൃതമായ ഭക്ഷണ പദാർത്ഥം സത്യം പറഞ്ഞ പ്രാന്തായി ഞാൻ പറഞ്ഞ സാമ്പാർ ഇങ്ങനെയൊന്നല്ല ആരിശപ്പെട്ട ഞാൻ പറഞ്ഞ അമ്മ ചിരിച്ചിട്ട് പറഞ്ഞ മോനെ തമാശയല്ല മോൻ കാര്യം പറ അമ്മയ്ക്ക് അറിയാൻ വേണ്ടി ചോദിക്കണമെന്ന് ലോകത്തിൽ ഏറ്റവും സമീകൃതമായ ഭക്ഷണ പദാർത്ഥം ഏതാണ് നമുക്കിഷ്ടമുള്ള പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു കോഴിയിറച്ചി പറഞ്ഞ പൊടാ കോഴിയിറച്ചി ഒന്നും അന്ന പോത്തിറച്ചി അത് വിട്ടുമ്പോൾ വിട്ടുമ്പളെവിടെ പോയാ പറഞ്ഞ കോഴിയിറച്ചി പോത്തിറച്ചി ഒന്നും അല്ല മോനെ അന്ന് അമ്മ പറ എനിക്കറിഞ്ഞൂടാ എൻ്റെ അമ്മ പറഞ്ഞു മോനെ േറ്റവും സമീകൃതമായ ഭക്ഷണപദാർത്ഥം കോഴിമുട്ട കോഴിമുട്ട ഞാൻ ചോദിച്ച ഏത് വകുപ്പിലും കോഴിമുട്ടയാണ് അതെന്താണ് അമ്മ പറഞ്ഞു നിനക്കറിയാമോ ഒരു കോഴിയുടെ മൂട്ടിൽ ഒരു മുട്ട എടുത്തു വെച്ച ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞാണ് എൻ്റെ കണ്ണുള്ളിൽ പോയി പ്രിയപ്പെട്ടവര് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വിവരം ഉണ്ടെന്ന് എനിക്കറിയാൻ പാണ്ടായില്ല അമ്മ പറയാണ് ഒരു കോഴിയുടെ മൂട്ടിൽ ഒരു കോഴിമുട്ടെടുത്ത് വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ ആ കോഴിക്കുഞ്ഞ് എൻ്റെ മോൻ അറിയാമ്മ ഒരു ജീവന് വേണ്ടതൊക്കെ ഒരു കോഴിമുട്ടയുടെ ഉള്ളിലുണ്ട് ഓ ഞാൻ തല ഉടഞ്ഞു അമ്മേടെ സമ്മതിച്ചു ഞാൻ ചോദിച്ച അമ്മേ നമുക്കൊരു മുട്ട ഒരു ചരാൻ പണ്ടായില്ലേ സാമ്പാറേ അമ്മ പറഞ്ഞ അതിന് ഇവിടെ സാധനം വേണ്ടേ അല്ല ഇത് എന്തിന എന്തിനാണ് നിനക്കറിയോ ഏറ്റവും സമീകൃതമായ ഭക്ഷണ പദാർത്ഥം കോഴിമുട്ട പക്ഷേ നീ നിനക്കറിയാമോ ചീത്തയായാൽ ഇത്രയും വൃത്തികെട്ട ഒരു സാധനം ഈ അണ്ട കടാഹത്തിൽ ഇല്ല മനുഷ്യൻ ഇത്രയും വെറുക്കുന്ന ഭയപ്പെടുന്ന അകലത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വസ്തുവാണ് ചീമൊട്ട ഞാൻ ഓർത്ത് ശരിയാണുള്ളത് അമ്പരാനെ വീട്ടിലിടയ്ക്ക് കോഴീനെ കൊത്തിക്കാൻ വെക്കാറുണ്ട് സാധാരണ നമ്മൾ പത്ത് മുട്ട പന്ത്രണ്ട് മുട്ട ഒക്കെ വെക്കുക സാധാരണ ഒരു കോഴിക്ക് അങ്ങനെ വെക്കണം എൻ്റെ അമ്മയ്ക്ക് ആർത്തി കൂടുതലാണ് ഇരുപത്തഞ്ചെണ്ണൊക്കെ വയ്ക്കും അയ്യോ ചെറുകിൻ്റെ ഇടയിലൊക്കെ കയറ്റി വയ്ക്കും എല്ലാം കൊടുത്തിരി വയ്ക്കും ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഓവർ ലോഡ് കൊടുക്കരുത് കോഴിക്ക് അപ്പോൾ ആവാതെന്തിട്ട് കഷ്ടപ്പെട്ട അപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു മോനല്ലല്ലോ ഇരിക്കുന്നത് കോഴിയല്ലേ നീ നിൻ്റെ അരിന്ന് നോക്കാൻ പറഞ്ഞു പിന്നെ നമ്മൾ ആ വഴിക്ക് പോയിട്ടുള്ള എല്ലാ കോഴിമുട്ടയുടെ പുറത്തും കരിക്കട്ടുണ്ട് കുരിശ് വരയ്ക്കും കരിക്കട്ടുണ്ട് ഇപ്പം കരിക്കട്ട കിട്ടാത്ത കാരണം സ്കച്ച് പെൻ ഒരെണ്ണം മെച്ചുണ്ട് കറുത്തത് അത് വെച്ചിട്ടുണ്ട് വരയ്ക്കണത് വെക്കണത് അമ്മയുടെ ആർത്തി കൊത്തണത് കർത്താവിൻ്റെ പണി അങ്ങനെയാണ് അതിൻ്റെ പോക്ക് ചീമുട്ടയുണ്ടാവും ഇടക്ക് അമ്മ അതെടുത്ത് മൂത്ത മോൻ്റെ അവകാശമാ പറ അത് കുഴിച്ചിടല് എൻ്റെ കയ്യിൽ തരും ദൂരെ കൊണ്ടുപോയി കുഴിച്ചിടണം പറമ്പിൻ്റെ മൂലക്കെ താഴ്ത്തി കുഴി എടുക്കണം സൂക്ഷിച്ച് ഓരോ മുട്ട ഓരോ മുട്ട വെക്കണം അത് കഴിഞ്ഞ് മണ്ണ് ഇടണം അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഡാൻസ് കളിക്കണം അത് കഴിഞ്ഞ് വലിയ കല്ല് കയറ്റി വയ്ക്കണം ഇല്ലെങ്കിൽ പട്ടി മാന്തവും ഒക്കെ അമ്മ പറയും എന്തൊരു ജാഗ്രതയിലാണ് ചീമൊട്ട കുഴിച്ചിടുന്നത് നമ്മൾ ആരെങ്കിലും അത് അലക്ഷ്യമായിട്ടിടുമോ ഒരിക്കലും ഇല്ല എൻ്റെ അമ്മ പറഞ്ഞ് ഇത്രയും നല്ലൊരു ഭക്ഷണ പദാർത്ഥം ഈ ലോകത്തില്ല പക്ഷെ ചീത്തയായാൽ ഇത്ര വൃത്തികെട്ട ഒരു സാധനവും ലോകത്തില്ല ഞാൻ ചോദിച്ചു അമ്മ ഞാൻ ഈ ചൊറന്നു തിന്നോട്ടെ ചീമൊട്ടയുടെ കാര്യമൊക്കെ ഇപ്പൊ പറഞ്ഞാണ് എൻ്റെ അമ്മ പറഞ്ഞു നിന്റെ ജീവിതത്തെ കുറിച്ച് പറയാനാണ് രണ്ട് മാസം കൂടി കഴിഞ്ഞ എൻ്റെ മോനാരെന്ന വിചാരം എൻ്റെ അമ്മ പറഞ്ഞ മക്കളെ രണ്ടു മാസം കൂടി കഴിഞ്ഞ എന്റെ മോൻ ആരാന്ന നിന്റെ വിചാരം നീ ക്രിസ്തുവിന്റെ പുരോഹിതനാണ് രണ്ട് മാസം കൊണ്ട് നീ അച്ഛനാവും നിന്റെ ജീവിതത്തിന്റെ വില നീ വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിയെ നീ ആരാന്ന നീ വിചാരിക്കണത് നീ ആകാശത്തേക്ക് കരമുയർത്തുമ്പോ പരിശുദ്ധാത്മാവ് വരും നീ കാസയുടെയും പീലാസയുടെയും മോളില് കൈ കമഴ്ത്തി പിടിക്കുമ്പോ അതിലുള്ള വീഞ്ഞും അപ്പവും എന്റെ ദൈവത്തിൻ്റെ ശരീരവും രക്തവുമായിട്ട് പരിണമിക്കും നീ ആശീർവദിക്കുമ്പോ വിവാഹം നീ ആശീർവദിക്കുമ്പോ പാപമോചനം നീ ആശീർവദിക്കുമ്പോ രോഗി ലേപനം നീ കൈവയ്ക്കുമ്പോ സൗഖ്യം എൻ്റെ മോൻ ആരാന്ന വിചാരം രണ്ടു മാസം കൂടി കഴിഞ്ഞ നിന്റെ അത്രയും ഒരു ജീവിതം വേറെ ആർക്കും ഇല്ലട്ടാ എൻ്റെ കുട്ടാ പക്ഷെ എൻ്റെ മോൻ മറക്കരുത് നീ പിഴച്ചാലുണ്ടില്ല നിന്റെ അത്രയും അപകടകാരി നിന്റെ അത്രയും മനുഷ്യൻ വെറുക്കുന്നവൻ നിന്റെ അത്രയും മനുഷ്യൻ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നവൻ ആരുടെ അമ്മ പട്ടം കിട്ടണേന് രണ്ടു മാസം മുമ്പ് പറഞ്ഞതാ എന്നോട് ധ്യാനം കുറേ ഞാൻ കൂടിയിട്ടുണ്ട് ഇഷ്ടം പോലെ വചനം ഇഷ്ടം പോലെ കേട്ടിണ്ട് പക്ഷെ ഇത്രയും ഇന്നും എൻ്റെ ജീവിതത്തിന് ഊന്നുവടിയായ ഒരു ഉപമി ഇല്ലാ ഒരു ഉപമയില്ല ഇല്ല കോഴിമുട്ട മുട്ട കാണുമ്പോഴൊക്കെ ഞാൻ അമ്മ പറഞ്ഞത് ഓർക്കും അത്രക്ക് വിലപ്പെട്ട കാര്യം അവള് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവര് ഞാനിതിപ്പം നിങ്ങളോട് പറഞ്ഞന്തിനാന്നറിയോ ഒരപ്പനാവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഒരമ്മയാവുക എന്ന് പറഞ്ഞ ചില്ലറ സംഗതിയല്ല ഒരു നല്ല മോനും മോളും ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് സിംപിൾ ഒരു കാഷ്വൽ അത് ദൈവത്തിൻ്റെ വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഞാൻ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ബോധം അതാണ് മനോഹരമായി ബലിയർപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഏത് പാപി വന്നാലും ആർദ്രതയുള്ള ഹൃദയത്തോടെ പാപം കേൾക്കാൻ എന്നെ ശക്തിപ്പെടുത്തണത് ആരുടെ മുമ്പിലും അനാവശ്യമായിട്ട് വഴക്കടിക്കാതിരിക്കാൻ എന്നെ നിർബന്ധിക്കുന്നത് ജീവിതത്തിന്റെ ഇടർച്ചകളിൽ നിന്ന് മാറി നടക്കാൻ എന്നെ ബലപ്പെടുത്തണത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള സാധനമൊക്കെ എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട് നിങ്ങളുടെ മൊബൈലിൽ വരണതൊക്കെ എൻ്റെ മൊബൈലിലുണ്ട് നീ എനിക്കും കിട്ടും സ്മോളടിച്ച എന്റെ പട്ടൊന്നും പിടിക്കില്ല ആരും മദ്യപിക്കരുതെന്നൊന്നും ഒരു മാർപ്പാപ്പ് എന്നോട് പറഞ്ഞിട്ടില്ല ഞാനിപ്പോ രാമമൂർത്തി നഗറിലെ വികാരിയാന്ന് വിചാരിക്കി ഞാൻ രാത്രി പതിനൊന്നര ആകുമ്പോൾ പെഗടിച്ച് കയറിക്കിടന്ന് തുടങ്ങിയാൽ നിങ്ങൾ എന്നെ തല്ലുവോ ഒരു ചുക്കൂല്ലിട്ടാ പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ഞാൻ വൈകുന്നേരം ആകുമ്പോ പെഗടിച്ച് കാണാൻ പാടില്ലാത്ത കാഴ്ചകളും കമ്പ്യൂട്ടറിൽ കണ്ട് കേറിക്കടന്നുറങ്ങിയാൽ പിറ്റേന്ന് ബലിയർപ്പണത്തിന് ആൾക്കാരെ കയറുമ്പോ അന്ന് കുർബാനിക്ക് ധർമ്മ ഏൽപ്പിച്ച ഔസേപ്പേട്ട നിന്ന് നെലൊളിക്കണ്ട് അങ്ങേരുടെ പേരക്കിടാവിന്റെ ഓപ്പറേഷൻ ആണെ അങ്ങേരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിണ്ട് കുർബാനിക്ക് ധർമ്മം തന്ന ത്രേസ്യാമ ചേച്ചിയുടെ കണ്ണീന്ന് കുടുകുടാന്ന വരണേ കാരണം ആ പാവത്തിന്റെ കെട്ടിയോളുടെ കെട്ടിയോന്റെ കുടി മാറാൻ എത്ര കുർവാനിയായിരുന്നു അറിയാൻ എന്നെ കൊണ്ട് ഹെല്ലിക്കണം എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഈ പാവങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ തമ്പരാന്റെ മുമ്പിൽ ഞാൻ കണക്ക് അറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ സ്മോളടിക്കാത്തത് ഞാനീ വൃത്തികേട് കാണാൻ പോവാത്തത് എനിക്ക് ആഗ്രഹമില്ല ഞട്ടോ കിട്ടാഞ്ഞിട്ടൊന്നല്ല ഒരു വൈദിക സ്മോൾ അടിക്കുന്നു പറഞ്ഞ കൊണ്ടുതരാൻ എത്ര ആളാന്നറിയമ്മ ഇഷ്ടം പോലെ പേര് കൊണ്ടുതരും ഏത് ബ്രാൻഡ് വേണം അച്ഛന് എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ തല നിറച്ച കാരൻ എന്നാ തോന്നക്കാരൊക്കെ വന്ന് ചോദിക്കും അച്ഛൻ കഴിക്കൂ പിന്നെ കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ കേട്ടാ അതല്ല അച്ഛ മറ്റേത് ഞാൻ പറയാ എന്ത് തോമസായിട്ട് അങ്ങനെ ചോദിക്കണേ അല്ല അച്ഛാ ഞാൻ ഫോറിനിലാണല്ലോ അതെ ഞാൻ ആ വെക്കേഷനൊക്കെ വരുമ്പോൾ അച്ഛൻ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ദുബായിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല സാധനം കിട്ടും അച്ഛാ നല്ല സാധനം കിട്ടും ഞാൻ മേടിച്ചു കൊണ്ടിട്ട് അച്ഛൻ ടെൻഷനൊന്നും പിടിക്കണ്ട ഒരാളും അറിയില്ല അത് കേൾക്കുമ്പോ തോമാസേട്ടനോടും തോമാസേട്ടാ അവസാനം പറഞ്ഞത് നോണാ എല്ലാവരും അറിയും തോമാസേട്ടനല്ലേ തരഞ്ഞത് ശെരിയാവില്ലേട്ടാ അത് കുടിച്ചത് ശരിയാവില്ല മദ്യപിക്കാൻ ലഭിക്കാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വരണ സാധനമൊക്കെ ഞമ്മൻറെ കമ്പ്യൂട്ടറിൽ നീ എൻറെ ആ മൊബൈൽ ഫോണിലുണ്ട് എല്ലാ കിണ്ടാ വണ്ടി ഇമ്മാതിരി വൃത്തികേടുകൾ കണ്ടും കഴിച്ചും ഞാൻ ബലിയർപ്പണത്തിന് കേറുമ്പോ എന്റെ കയ്യിലിരിപ്പുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ എൻറെ കർത്താവിന്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയണ്ടേ എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഓർക്കണേ എടറിപ്പോകുമ്പോ നഷ്ടപ്പെടുന്നത് നിന്നിലൂടെ മാത്രം കടന്നു വരുന്ന ദൈവാനുഗ്രഹങ്ങളാണ് നീ നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ചെയ്തു വെക്കേണ്ട ചില ചില സംഗതികളുണ്ട് ഒരു മകനിലൂടെ മാതാപിതാക്കൾക്ക് കിട്ടേണ്ട സന്തോഷം വേറെ ആര് വിചാരിച്ചാലും കിട്ടില്ല ഒരു മകളിലൂടെ മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട അഭിമാനം വേറെ ആര് വിചാരിച്ചാലും കിട്ടില്ല നിങ്ങളുടെ വികാരി അച്ഛൻ ചങ്ക് ഒട്ടി കുർവാനിയ സെന്റ് തോമസ് ഇടവകക്കാർക്ക് വല്ല കൊണ്ടുണ്ടോ ഉണ്ടോക്കളെ ഇല്ലാ സെന്റ് തോമസ് ഇടവകയില് ക്രൈസ്റ്റവിടെ ഇടവകയില്ലേ ആ സെന്റ് തോമസ് ഇടവകയിലെ വികാരി അച്ഛൻ ചങ്ക് പറച്ച് ബലിപീഠത്ത് വെച്ച് കുർവാന നിങ്ങൾക്ക് വല്ലതും കിട്ടുമോ നിങ്ങൾക്ക് എന്തെങ്കിലും തടയണമെങ്കിൽ എന്ത് വേണം ഇവിടെയുള്ള ആത്മാവും മര്യാദയ്ക്ക് കുർവാനയിലേണം വേണ്ടേ അതെ നീ ആരാണെന്നുള്ള തിരിച്ചറിവ് നീ ആരായിരിക്കേണ്ടവനാണെന്നുള്ള ബോധം അതെപ്പോഴും നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം മോശയോട് കർത്താവ് ആവശ്യപ്പെട്ടത് അതാണ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഹൊറേബില് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് എന്താ പറഞ്ഞത് ഷർട്ടൂരാനാണോ പറഞ്ഞത് എന്തൂരാനാ പറഞ്ഞത് പാദരക്ഷ ചെരുപ്പൂരം പറഞ്ഞത് അതെന്തിനാ ദൈവം മോശയോട്ട് ചെരുപ്പ് വരാൻ പറഞ്ഞത് എന്തിനാണ് ഏ നീ നിൽക്കുന്ന സ്ഥലം ഹാ 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 ഞാനങ്ങനെയൊക്കെ ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അതുകൊണ്ട് ചെരുപ്പ് ഉരുമോശം എന്നാണ് പറഞ്ഞത് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അതായത് മോശം നിൽക്കണട്ട വട്ടത്തില് ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ചെരുപ്പ് ഉരാൻ പറഞ്ഞു അതല്ലേ നമ്മൾ മനസ്സിലാക്കിയത് ഞാനും അങ്ങനെയൊക്കെയാ വിചാരിച്ചോണ്ടിരുന്നേ പക്ഷെ മോശയോട് ചെരുപ്പ് ഉരാൻ പറഞ്ഞത് അതുകൊണ്ടല്ലട്ട അച്ഛൻ പറയാം എനിക്കൊരു ഒരു തരികട ഗുരുണ്ടായിരുന്നു സെമിനാരി പഠിക്കുമ്പോൾ ഒരു വികൃതിയായ അധ്യാപകൻ എന്നുവെച്ചാൽ മോശപ്പെട്ട ആളൊന്നുമല്ല ഭയങ്കരമായിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു അധ്യാപകൻ ജീവിച്ചിരിക്കണത് കൊണ്ടാണ് പേര് പറയാത്തത് മരിച്ചു കഴിയുമ്പോൾ ഞാൻ പേര് പറയും പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് മിഡുമിടുക്ക ഞങ്ങൾ ചേട്ടന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛൻ ആറ് മാസം കഴിയുമ്പോൾ വരും സൂക്ഷിച്ചു കണ്ടിരിക്കണം കണ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ചാടിക്കേറി ഉത്തരമൊന്നും പറഞ്ഞേക്കരുത് ഉത്തരത്തുമ്മ പിടിച്ച് നിന്നെ നാണം കെടുത്തി നശിപ്പിക്കും അതെ മിണ്ടെന്നാണ് ചേട്ടന്മാർ പറഞ്ഞേക്കണേ തേർഡ് ഇയർ സെക്കൻഡ് ഇയേഴ്സ് ഞാൻ ഫസ്റ്റ് അല്ലേ പ്രതീക്ഷിച്ചതുപോലെ ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗുരു പ്രത്യക്ഷപ്പെട്ടു ഫാസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഡോ സ്റ്റിൽ റിമെമ്പർ ഇറ്റ് കാരണം ഇതായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായതുകൊണ്ട് ഞാനത് ഓർത്തിരിക്കണം എൻ്റെ ഗുരു എന്നോട് ആദ്യം ചോദിച്ച ചോദ്യമാണത് ഡാ ക്ഷമ്മാശാനൊന്നും വിളിക്കില്ല ഒരു എടാ നീ എന്തുകൊണ്ടാണ് പള്ളിയിൽ ചെരുപ്പിടാത്തത് ചേട്ടന്മാർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മിണ്ടി കൊടുത്തില്ലാട്ടാ ആരും നൂറ്റി ഇരുപത് സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ ഒരാളും മിണ്ടിയില്ല അച്ഛ മിന്നും ചോദിച്ചു നിന്നോടാ ചോദിച്ചത് പള്ളി കയറുമ്പോൾ എന്തോണ്ട ചെരുപ്പിടാത്തെന്ന് ഏറ്റവും മുമ്പിലിരുന്ന ഒരാത്മാവ് കൈവക്കി അതെ പള്ളിയിൽ ദൈവമുണ്ട് പള്ളി പരിശുദ്ധമാണ് അതുകൊണ്ടാണ് ചെരുപ്പിടാത്തത് എന്റെ ഗുരു വലിയ വായിൽ ചിരിച്ച് എന്നിട്ട് വീണ്ടും ചോദിച്ചു അപ്പൊ അതാണ് കാര്യം പള്ളിയകത്ത് ദൈവമുണ്ട് അതുകൊണ്ട് പള്ളിയിൽ നീ ചെരുപ്പിടണില്ല അല്ലേ ഞങ്ങൾ നീർക്കോലികൾക്കൊക്കെ പത്തിവച്ചു ഒരുമിച്ച് അലറി അതെ അപ്പൊ ഗുരു ചോദിച്ചു ദൈവം പള്ളിയിലുള്ളത് കൊണ്ട് ചെരുപ്പിടണില്ല ഓക്കെ അപ്പൊ ദൈവം ഇല്ലാത്ത ഒരു സ്ഥലത്തിന്റെ പേര് പറ എന്റെ ഗുരു ചോദിച്ച ചോദ്യാണ് അപ്പൊ ദൈവം ഇല്ലാത്തൊരു സ്ഥലത്തിന്റെ പേര് പറയടാ നിനക്ക് ചെരുപ്പിടാൻ അച്ഛൻ ചോദിച്ച് നീ ഫുട്ബോള് കളിക്കുന്ന ഗ്രൗണ്ടിൽ ദൈവം ഉണ്ടാ നീ കിടന്നിറങ്ങുന്ന ഡോർമറ്ററിയിൽ ദൈവം ഉണ്ടടാ വാ നീ ചോറ് ഡ്ര ഫാക്ടറിയിൽ ദൈവം ഉണ്ടാ വ നീ കുളിക്കണ കുളിമൂറിൽ ദൈവം ഉണ്ടാ വാ നീ ടോയ്ലറ്റിൽ പോവണ ടോയ്ലറ്റിൽ ദൈവം ഉണ്ടടാ വാ അപ്പൊ നീ എവിടെ ചെരുപ്പിടും ഒരു വല്ലാത്ത ചോദ്യാ എന്റെ അച്ഛനോട് ചോദിച്ചേ മോശയോട് ദൈവം ചെരുപ്പുരാൻ പറഞ്ഞത് മോശം നിൽക്കുന്ന ഇത്തിരി സ്ഥലത്ത് ദൈവമുള്ളത് കൊണ്ടല്ല ദൈവത്തിൻ്റെ നിറ അനുഭവിച്ചും അറിഞ്ഞും നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാ ദൈവം അത് പറഞ്ഞത് പള്ളി കയറണത് നമ്മൾ പള്ളിയിൽ ചെരുപ്പിട്ട് കയറിയ തമ്പുരാനെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടോന്നല്ലാ നീ ഫോർണിയ ചെന്നാരെങ്കിലും ചെരുപ്പൂരൂ അവിടെയും ക്രിസ്ത്യാനി ഉണ്ടില്ല ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് നീ മനസ്സിലാക്കണം ഒരു പള്ളിയുടെ ഉമർത്ത് വികാരിച്ചൻ എഴുതി വെച്ചത് അങ്ങനെയാ നിന്റെ ചെരുപ്പും അഹങ്കാരവും ഇവിടെ ഉപേക്ഷിക്കുക അകത്തിരിക്കുന്നവൻ നിന്റെ ദൈവം ചെരുപ്പ് മാത്രം ഉരാ പോരാന്ന് മോശയോട് ദൈവം ചെരുപ്പ് ഉരാൻ പറഞ്ഞത് എന്താ മക്കളെ നിങ്ങൾ അത്ഭുതപ്പെടരുത് മോശയോട് ദൈവം ചെരുപ്പ് ഉരാൻ പറഞ്ഞത് മോശയുടെ കാലേ കിടക്കണ ചെരുപ്പ് മോശയുടെ ചെരുപ്പല്ല മോശയുടെ ചെരുപ്പല്ല പിന്നെ ആരുടെ ചെരുപ്പാണ് പറയാമോ പിന്നെ ആരുടെ ചെരുപ്പെന്ന് പറയാമോ മോശയുടെ അപ്പൻ്റെയാ മോശയുടെ കാലേ കിടക്കുന്ന ചെരുപ്പ് ഫറവോടെ ചെരുപ്പാണ് മോശയ്ക്ക് എവിടെന്നാ ചെരുപ്പ് കിട്ടണത് മോശയ്ക്ക് ഒരിക്കലും ചെരുപ്പിടാനുള്ള അനുവാദം ഇല്ല കാരണം എന്താ മോശ ഇസ്രായേൽ പോനാണ് ഇസ്രായേലാണ് മോശ 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 ഈജിപ്തിൽ അടിമയാണ് ഇസ്രായേൽ ഈജിപ്തിൽ അടിമയാ അടിമ ഒരിക്കലും ചെരുപ്പിടാൻ പാടില്ല അടിമ ഒരിക്കലും ചെരുപ്പിടാൻ പാടില്ല മോശയുടെ കാലുമ്മ ചെരുപ്പ് വന്നത് ലോട്ടറി അടിച്ച് വന്നതാ അവൻ വെള്ളത്തിൽ ഓണം കണ്ടപ്പോൾ പൊക്കിയത് ഫറവോട മോളും അങ്ങനെ നാപ്പത് കൊല്ലം ഫറവോന്റെ വീട്ടിൽ നമ്മുടെ ആള് അടിച്ച് വളർന്നു അങ്ങനെ ഫറവോന്റെ മോന് പറ്റിയ ഒരു ചെരുപ്പ് മോശയുടെ കാലുമ്മ കയറി മോശ ദൂരിട്ടില്ല ദൈവം മോശയോട് പറഞ്ഞു മോശേ നീ ഫറവോടെ മോനല്ലട്ടാ നീ എന്റെ മോനാണ് ഇസ്രായേൽ ഒരിക്കലും ചെരുപ്പിടാൻ പാടില്ല ചെരുപ്പ് ഈജിപ്തുകാരൻ്റെ ആണ് ചെരുപ്പ് ഫറവോന്റെയാണ് നീ ഇസ്രായേലാണ് ആണ് ദൈവത്തിന്റെ മോനാ നീ ഈജിപ്തിലെ അടിമയാ നിന്റെ കാലേ കിടക്കണ ചെരുപ്പ് മോശേ നിനക്ക് പാകാവില്ല എന്റെ മോൻ ചെരുപ്പൂര് ഒരപ്പന് പറ്റാത്ത പല ചെരുപ്പും നമ്മുടെ കാലുമ്മ കിടപ്പുണ്ടിട്ട ഒരമ്മയ്ക്ക് പറ്റാത്ത പല ചെരുപ്പും നമ്മുടെ കാലുമ്മ അടുപ്പണ്ടിട്ടാ ഒരു മോനും മോൾക്കും പറ്റാത്ത പാകമാകാത്ത പല ചെരുപ്പും നമ്മൾ ഇട്ടുകൊണ്ട് അടുക്കണ്ട് ദൈവം പറയും പൂട്ടിട്ടോ നീ അത് ഊരിയെ പറ്റ് അവബോധം കിട്ടിക്കഴിയുമ്പോ യു വിൽ ബി ഏബിൾ ഫോർ ദാറ്റ് അതാണ് ആവശ്യം അതാണ് ആവശ്യം അച്ഛൻ ഇന്നും ഓർക്കും എറണാകുളം മറൈൻ ഡ്രൈവിൽ കാറ്റുകൊണ്ട് നടക്ക ഇരുന്ന് ഞാൻ കാറ്റുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ നടക്കുന്നത് ഇന്ന് വളരെ പ്രഗത്ഭനായ ഒരു വൈദികന്റെ കൂടെയാണ് അച്ഛൻ ലോഹി ലോഹിട്ടേക്കണ് ഞാൻ ഷർട്ടും പാൻറ്റും എറണാകുളം മറൈൻ ഡ്രൈവ് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് സൈഡിലിരുന്ന ചെല്ലക്കിളികൾ ആര് ഈ കൊച്ചോർത്താരം പറഞ്ഞിരിക്കണ പെമ്പിള്ളേരും ആമ്പിള്ളേരും ഉണ്ടല്ല അതിലൊരു ദുഷ്ടൻ ഈ ലോഹ കണ്ട പ്രാന്തം ഇളകുന്ന ചിലരുണ്ട് നീട്ടി ഒരു വിളി വിളിച്ച് അങ്ങനൊരു വിളിയുണ്ട് അച്ചോ എന്നും പറഞ്ഞൊരു വിളിയാണ് നമ്മുടെ സകലതും ഒറ്റടിക്ക് ഊരിപ്പോവും ആ വിളി കേൾക്കും പറഞ്ഞു നീട്ടിയാണ് താങ്ങിയത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ ഉടനെ കൂടെയുള്ള അച്ഛനോട് പറഞ്ഞു അച്ഛൻ നമുക്ക് അരമേനെ പോവാ നടന്നാൽ ശരിയാവില്ല അച്ഛൻ ചൂടായി നിന്നെ അല്ലല്ല വിളിച്ചത് എന്നെ അല്ലേ വിളിച്ചത് ആ വാശിക്ക് അച്ഛൻ ഒരു അഞ്ച് പ്രാവശ്യം കൂടി നടന്നു വിളിച്ചതുകൊണ്ട് വൈകുന്നേരം കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് പ്രായമുള്ളൊരു അച്ഛൻ ഇരിപ്പുണ്ട് ഭയങ്കര പ്രായമുള്ള അച്ഛൻ മരിച്ചുപോയി ഒരു ജോസഫ് അച്ഛൻ മുകളിലിരിക്കുകയാണ് അച്ഛൻ ഞാൻ ഓപ്പോസിറ്റിരിക്കാനെ സൈഡിലിരിക്കണേ അച്ഛൻ ഈ കഞ്ഞിയൊക്കെ കുടിക്കുന്നു വട്ടത്തിലുള്ള കുഴിയുള്ള പാത്രത്തിൽ കഞ്ഞിയൊക്കെ ഒഴിച്ച് അച്ചാറൊക്കെ ഇട്ട് ഇളക്കി ഈ ആത്മാവ് കുടിക്കണ എന്താന്ന് നമുക്ക് വയറു നിറയുന്നു അമ്മാതിരി കുടിയാണ് അച്ഛൻ ഈ അച്ചാറൊക്കെ കാലക്കണേൻ്റെ അടുക്കി അച്ഛനോട് ഞാൻ പറഞ്ഞു ജോസഫ് അച്ചാ എന്നൊരു സംഭവം ഉണ്ടായി എന്ത് പറ്റിട്ട ഞാനും ജോസഫനും കൂടി നടക്കാൻ പോയി എവിടെ മറൈൻ ഡ്രൈവിൽ എന്നിട്ട് എന്റെ അച്ഛ അവിടെ ഇരുന്ന പിള്ളേര് ആവശ്യമില്ലാണ്ട് കളിയാക്കി അച്ചാ അതിനെന്തോഴപ്പം എന്നാലും അച്ഛ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ല അവരെന്നെ വെറുതെ ആട്ടി കളിയാക്കി അച്ഛനെയും കളിയാക്കി ജോസഫ് അച്ഛൻ അച്ചാറ് കലക്കിക്കൊണ്ടിരിക്കുന്നു കലക്കണേന്റെ ഇടയ്ക്ക് അച്ഛൻ എന്നോട് ചോദിച്ചു മോനെ മഞ്ഞളി എന്തി നീ എന്തിനാ അവിടെ പോയെ എൻ്റെ അച്ഛ കൊള്ളാൻ പോയതാണ് അല്ലാണ്ട് എന്തിനാ ഞാൻ പോണത് ഒരൊറ്റ വലിക്ക് കഞ്ഞി അകത്താക്കി ഒരേമ്പക്കവും വിട്ട് എൻറെ മുഖത്തേക്ക് നോക്കി എൻ്റെ അച്ഛൻ പറഞ്ഞു മോനെ മഞ്ഞളിയെ എന്തോ ചെല കാറ്റൊന്നും നമുക്ക് കൊള്ളാൻ പാടില്ലട്ടാ ചെല കാറ്റൊന്നും നമുക്ക് കൊള്ളാൻ പാടില്ലട്ടാ പിന്നെ ഞാൻ കാറ്റൊള്ളാൻ പോയിട്ടില്ല എല്ലാ കാറ്റും ഒരപ്പന് കൊള്ളാൻ പറ്റില്ല എല്ലും ഒരമ്മക്ക് കൊള്ളാൻ പാടില്ല എല്ലാ കാറ്റും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള ചിലതുണ്ട് അത് ദൈവം നമ്മോട് പറയും നീ മാറി നടക്കണം ചില സൗഹൃദങ്ങൾ ശരിയാവില്ല ചില മൊബൈൽ ആപ്പുകൾ ഭീകരമായ പ്രശ്നമാണ് ചില ചിത്രങ്ങൾ നമ്മളെ തകർക്കും ചില ബന്ധങ്ങൾ നമ്മുടെ സമാധാനം കെടുത്തും ചില ചില ബലഹീനതകൾ നമുക്കെല്ലാം നഷ്ടപ്പെടുത്തും അൻബിക്കാസ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഹു യു ആർ ഇന്ന് കിടക്കണയ്ക്ക് മുമ്പ് നോക്കിക്കോളൂ ഈശോ നമ്മളോട് പറയും അത് വിടണതാണ് നല്ലത് ഉപേക്ഷിക്കണതാണ് ബുദ്ധി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞില്ലേ നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എടുത്തു മാറ്റുക സ്വിറ്റ്സർലൻഡിൻ്റെ മധ്യസ്ഥൻ ബ്രോദർ ക്ലാവൂസ് ഞാൻ പോകുമ്പോഴൊക്കെ ഇയാളുടെ വീട്ടിൽ പോകും സ്വിറ്റ്സർലൻഡിൽ അയാളുടെ കിടക്കേടെ മോളിൽ എഴുതി വച്ചിരിക്കുന്നതാ കർത്താവേ നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ എടുത്തു മാറ്റുക നിനക്കിഷ്ടമുള്ളതെല്ലാം എനിക്ക് നൽകി നീ എന്നെ അനുഗ്രഹിക്കുക കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മശോധന ചെയ്യാം നമ്മൾ ആരാ നമ്മളെങ്ങനെയാ ജീവിക്കണം കർത്താവിനോട് ജീവിതത്തിലേക്ക് വരാൻ പറ കർത്താവെ നീ വേഗം വാ മാറനാഥാ കമലോർ പുറ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത് അവസാനത്തെ വചനം അത് കർത്താവായ യേശുവേ നീ വേഗം വ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വരും എളിമയോടെ പാടി പ്രാർത്ഥിക്കും